മരണത്തിനെ പറ്റി ആലോചിക്കുന്നു. ആരാലോചിക്കുന്നു? ഈ വൃദ്ധൻ ആലോചിക്കുന്നു. ചെറുപ്പക്കാർക്ക് ആലോചിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അവരാലോചിച്ചില്ലെങ്കിലുള്ള സ്ഥിതി എന്താവും? ഒന്നുമില്ല, ആരുമില്ല അത് നോക്കാൻ. അപ്പോൾ ബാക്കിയുണ്ടാകുന്ന മക്കൾ എവിടെയെങ്കിലും കിടക്കുന്നവർ ശപിച്ചുകൊണ്ട് വന്ന് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു കണക്കിന് അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അതിന് നിർബന്ധിതരാകുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ യു എസ് എയിൽ അഡ്വാൻസ് ഡയറക്റ്റീവ് ലിവിങ് വിൽ എഴുതി വയ്ക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അവിടെ കൂടിക്കൂടി വരുന്നു. കാരണം എന്താ ഈ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്ന് എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രേഖകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതായത് ഞാൻ മരിക്കുമ്പോൾ എന്നെ ഈ മെഷീനിലിട്ട് മരണം ഇങ്ങനെ മൂന്നാഴ്ച വലിച്ചു നീട്ടി എന്നെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞാൻ ഈ എഴുതി വയ്ക്കുന്നത്. അത് ഞാൻ എഴുതി വയ്ക്കേണ്ട കാര്യം എന്താ? വൈദ്യശാസ്ത്രം ചെയ്യേണ്ട കടമ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ ഞാനിത് ചെയ്യണ്ടായിരുന്നല്ലോ. ഓസ്ട്രേലിയയിലെ മനുഷ്യനും ചെയ്യണ്ടായിരുന്നല്ലോ. എനിക്ക് അവിടുത്തെ ആരോഗ്യകരമായ ഭാഗം അവരെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ. ചിന്തിക്കാൻ നിർബന്ധിതരായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അനാരോഗ്യകരമായ കാര്യം. ഒന്ന് ആലോചിക്കണം, ഇത് ആ വ്യക്തിയുടെ മാത്രം ചുമതലയാണോ? സമൂഹത്തിന് പങ്കാളിത്തമല്ലേ? ഇതേ ഓസ്ട്രേലിയയിൽ തന്നെ പല സ്ഥലത്തും ഇപ്പോൾ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസ് എവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യു കെയിലെ 30 കൗണ്ടീസിൽ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അത് അവർ കേരളമാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. കാനഡയിൽ ചില സ്ഥലത്തുണ്ട്. ഇതിൽ എനിക്ക് അതിനെ അങ്ങനെ ആലോചിക്കുന്നതിനേക്കാളും സമൂഹം തന്നെ ആരോഗ്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയായി, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നാലോചിക്കുന്നതിന് പകരം ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയും അയൽവക്കത്തു നിന്നൊരു നിലവിളി കേട്ടാൽ പണ്ട് പോയി നോക്കുന്നത് പോലെ ഓടിപ്പോയി ഒന്ന് നോക്കാനുള്ള മനുഷ്യത്വം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇന്നത്തെ അത്യാവശ്യമായ കാര്യം. അല്ലാതെ അധികം പേരും കേട്ടില്ല നടിക്കുകയും ഇടയ്ക്ക് ഒരാൾ മാത്രം ഫോണെടുത്ത് 108 വിളിക്കുകയും ചെയ്യുന്ന ഒരു ദയനീയ അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ ഈ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ എവല്യൂഷനാണ് കേരളത്തിലായാലും യു കെയിലായാലും ഓസ്ട്രേലിയയിലായാലും കാനഡയിലായാലും ഞാൻ ഏറ്റവും ഹെൽത്തി ആയിട്ട് കാണുന്നത്. അത് വളരും, വളർന്നേ തീരൂ,